അങ്ങനെ ഫാമിലി വീക്ക് കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അങ്ങനെ ജാസ്മിന്റെയും റസ്മിന്റെയും ഒക്കെ ഫാമിലി പോയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ ഫാമിലി വീക്ക് എന്നതോടെ എല്ലാവരും മടുത്തിട്ടുണ്ട് അയവിൽ ഉമ്മയും ജാസ്മിനും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഉമ്മയോട് അന്ന് ഗബ്രി ഔട്ടായ ദിവസം ജാസ്മിൻ ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ജിൻഡോ വന്നിട്ട് നീ എണിക്കെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വന്ന് വിളിച്ചു തന്നും ആയൊക്കെ കൂട്ടി കൊടുത്തു നിന്നും വന്നു അതിന്റെ പുള്ളിക്ക് വിഷമാവണ്ടല്ലോന്ന് പറഞ്ഞു ഞാൻ ഒരു സിപ്പ് ജസ്റ്റ് കുടിച്ചു എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ആ പുള്ളിയാണ് അതിന്റെ പിറ്റോസ് നീ കാരണമാണ് ഗബ്രി ഔട്ടായെന്നും പറഞ്ഞു ഞാനായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കി അതിന് അയാൾ ക്യാരക്ടർ മാറ്റുമ്പോഴാണ് എനിക്ക് ഇഷ്ടമല്ലാത്തതെന്നൊക്കെ ജാസ്മിൻ പറഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഉമ്മയോടെ എന്നാലും പിന്നെ പിന്നെ വന്ന് കൂട്ടുകൂടും അപ്പത്തേക്കും ഞാൻ അങ്ങ് ഇതായി പോവും എനിക്ക് പിന്നെ ഉള്ളതൊന്നും ഓർമ്മയുണ്ടാവില്ല പിന്നെ ഞാൻ കൂട്ടുകൂടി അതുപോലെ തന്നെ സംസാരിക്കും എന്നും പറയാം അതിന് കുഴപ്പമില്ല പിന്നെ ജിൻഡോ കൊറേ നുണയൊക്കെ പറയും അതും ഇഷ്ടമല്ല തനിക്ക് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഉമ്മ പറഞ്ഞു നിന്റെ ഒരു മൂത്തച്ചേട്ടം പോലെയൊക്കെയാണ് അങ്ങനെയാണ് നിങ്ങളുടെ കാണുമ്പോൾ തോന്നണേന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് ഒരു സപ്പോർട്ട് ഉമ്മയ്ക്ക് അറിയാലോ അപ്പൊ ജിൻഡോ ആയിട്ട് കൂട്ടുകൂടിയാലും കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ക്ലൂ കൂടെ ആണത് ജാസ്മിൻ എന്തായാലും ഗബ്രിയുടെ പേര് പറഞ്ഞു കളിക്കില്ല ജാസ്മിനെ സ്ട്രോങ് ആയിട്ട് കളിക്കുക തന്നെ ചെയ്യും ടോപ്പ് വൺ ഓർ ടൂവിൽ എത്താൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഇപ്പോൾ ജാസ്മിൻ കാരണം അവിടെ വേറെ കണ്ടസ്റ്റൻസ് ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിന്നർ ആവാൻ പാത്രത്തിനുള്ള കണ്ടസ്റ്റൻസ് ഒന്നും ഇല്ല അവിടെ അതുകൊണ്ട് ജാസ്മിനും വിന്നർ ആവാൻ പറ്റും പിന്നെ വോട്ട് കൂടുതൽ കിട്ടുന്നത് ഇപ്പൊ ജിൻഡോയ്ക്ക് തന്നെയാണ് പക്ഷെ ജിൻഡോയ്ക്കാണെങ്കിലും വലിയ കളികളും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല ഈ ഒരു മാസം ഉണ്ട് അപ്പൊ നല്ല രീതിയിൽ ആര് വന്നോ അവര് ചിലപ്പോൾ വിന്നർ ആവാൻ സാധ്യതയുണ്ട് വലിയ മാറ്റം ഇല്ലാതെ ഇങ്ങനെ തന്നെ നിന്നു ജിൻഡോ ആകാം വിന്നർ അല്ലെങ്കിൽ ആർക്കു വേണമെങ്കിലും വിന്നർ ആവാമെന്നൊരു സീസൺ ആണ് ആളുകൾക്ക് പേഴ്സണൽ ഫേവറേറ്റ്സ് കുറവുള്ളൊരു സീസൺ തന്നെയാണ് ഇത് കൂടുതൽ പ്രേക്ഷകർക്കും ആരോടും ഭയങ്കര ഒരു ഇഷ്ടോ കാര്യങ്ങളൊന്നും ഒന്നും തോന്നാത്ത ഒരു സീസണായിട്ട് തോന്നിയിട്ടുണ്ട് ഇത്